Hello viewers, welcome to Rolls-Royce YouTube channel. നമുക്ക് ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആണ് അല്ലെങ്കിൽ ആൾക്കാർ ഇൻഫർമേഷൻ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ഡെക്ക് ഓവൻസിനെ കുറിച്ച്. നമ്മൾ നേരത്തെ രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു എങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡെക്ക് ഓവൻസിനെ കുറിച്ച് ഒരു അവയർനെസ് തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ. സോ ഇന്ന് നമ്മൾ പറയുന്നത് ഗ്യാസ് ബേക്കിംഗ് ഓവൻസിനെ കുറിച്ചിട്ടാണ്. ഗ്യാസ് ബേക്കിംഗ് ഓവൻസ് നമുക്ക് ഏറ്റവും ബേസിക്കില് നമുക്ക് ബേക്കിംഗ് പർപ്പസിൽ വരുന്നത് വൺ ഡെക്ക് വൺ ട്രേ എന്ന് പറയുന്ന സൈസാണ്. അതായത് ഈ ഓവന്റെ ഇന്നർ ഡയമെൻഷൻ വരുന്നത് ഒരു ട്രേ സൈസ് എന്ന് പറയുന്നത് 16x24 സൈസിൽ ഒരു ട്രേ വെക്കാവുന്ന സൈസിലായിരിക്കും നമുക്ക് ഓവൻ വരുന്നത്. ലൈക്ക് കേക്കിന്റെ ഒരു കൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 18 ഇഞ്ച് ഡയമീറ്റർ വരുന്ന 6 നമ്പേഴ്സ് കേക്ക് നമുക്ക് അറ്റ് എ ടൈം ഈ വൺ ഡെക്ക് വൺ ട്രേയിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പഫ്സ്, ബൺസ്, ബ്രെഡ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സൈസ് എന്ന് പറയുന്നത് 16x24 എന്ന് പറയുന്ന ഒരു ട്രേ ആയിരിക്കും ഇതിന്റെ ഇന്നർ ഡയമെൻഷൻ വരുന്നത്. ബേക്കിങ്ങിനായിട്ട് നമുക്ക് വരുമ്പോൾ ഡെക്ക് എപ്പോഴും മെറ്റൽ ഡെക്ക് ആയിരിക്കും വരുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ ഇതിപ്പോ സ്റ്റോൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ പിസയുടെ പർപ്പസിനാണ്. പിസയെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഗ്യാസാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്യാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഈ ടെമ്പറേച്ചർ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബീപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി സ്പാർക്ക് ചെയ്ത് ഗ്യാസ് കണക്ഷനിലൂടെ ഫ്ലെയിം വരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പിലെ കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് മതി, ബോട്ടത്തിൽ ടെമ്പറേച്ചർ കൂട്ടി വേണം. അപ്പം നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് രണ്ടെണ്ണത്തിലും ഡിഫറൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ചസ് എല്ലാം നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കൺട്രോൾസിനും നമുക്ക് സ്വിച്ചസ് ഉണ്ട്. ഇന്നർ ലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് പർപ്പസിനായിട്ട് ഒരു ബൾബ് ലൈറ്റ് നമുക്കിതിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ടൈമർ വരുന്നുണ്ട്. ടൈമറിൽ നമുക്ക് ലൈക്ക് ബേക്കിംഗ് ടൈം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ആ ടൈമർ നമുക്കൊരു 1 hour കഴിയുമ്പോൾ നമുക്കൊരു ഇൻഡിമേഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണെങ്കിൽ 1 hour നമുക്ക് ആ അലാറം തന്ന് നമുക്കൊരു ബീപ്പ് സൗണ്ടിലോടുകൂടി നമുക്ക് അറിയാൻ പറ്റും. വൺ ഡെക്ക് വൺ ട്രേയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ റേഞ്ചിൽ തന്നെ സെയിം സ്പെക്കിൽ അടുത്ത സൈസ് എന്ന് പറയുന്നത് അതായത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നത് വൺ ഡെക്ക് ടു ട്രേ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ 16x24 രണ്ട് ട്രേ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഈ ഒരു ഡയമെൻഷനിലായിരിക്കും മെഷീൻ വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൽ നമുക്ക് ആദ്യം കണ്ട മെഷീന്റെ നേരെ ഡബിൾ കപ്പാസിറ്റി 16x24 ട്രേ രണ്ട് നമ്പർ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. സോ കേക്കിന്റെ ഒക്കെ ഒരു ക്വാണ്ടിറ്റിയിൽ പറഞ്ഞാൽ 8 ഇഞ്ച് ഡയമീറ്റർ വരുന്ന കേക്ക് ആണെങ്കിൽ നമുക്ക് വൺ ഡെക്ക് വൺ ട്രേയിൽ 6 നമ്പർ ആയിരുന്നു. സോ നേരെ ഡബിള് നമുക്ക് വൺ ഡെക്ക് ടു ട്രേയില് 12 നമ്പേഴ്സ് 8 ഇഞ്ച് കേക്ക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം വേ ബ്രെഡ് പഫ്സ് ഏത് ഐറ്റമിലും നമുക്ക് ഡെക്കിൽ ബേക്ക് ചെയ്യാൻ പറ്റും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ആണ്, ടോപ്പ് ബോട്ടം സെപ്പറേറ്റ് കൺട്രോൾസ് വരും, ലൈറ്റിനുള്ള ഇതുണ്ട്, ടൈമർ ഉണ്ട്, എല്ലാം തന്നെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഓവൻസിലെല്ലാം നമുക്ക് സർട്ടിഫിക്കേഷൻ നമ്മുടെ റോൾസ്ബർഗ് നമ്മൾ ചെയ്യുന്ന ഓവൻസ് കംപ്ലീറ്റ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓവൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ബെസ്റ്റ് ഹീറ്റിംഗ് പെർഫോമൻസ് നമ്മൾ എൻഷുർ ചെയ്യുന്ന മോഡൽസ് ആണ്. വിത്ത് ലോ എനർജി അതായത് LPG കൺസംപ്ഷൻ വളരെ കുറച്ചിട്ട് നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന മെഷീൻസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഗ്യാസ് ബേക്കിംഗ് ഓവൻസിനെ കുറിച്ചാണ്. സെയിം വേ നമുക്ക് ഇലക്ട്രിക്കലും ബേക്കിംഗ് ഓവൻസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ബേക്കിംഗ് ഓവൻസിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മെഷീൻ സൈസ് കുറച്ചുകൂടെ കോമ്പാക്ട് ആയിരിക്കും ഇലക്ട്രിക്കൽ വരുന്നത് വെൻ കമ്പയർഡ് ടു ഗ്യാസ്. ബട്ട് ഇന്നർ ഡയമെൻഷൻസ് എല്ലാം സെയിം ആണ്. വൺ ഡെക്ക് വൺ ട്രേ 16x24 സെയിം ട്രേ സൈസിൽ തന്നെയാണ് നമുക്ക് ഇന്നർ ഡയമെൻഷൻ വരുന്നത്. ഓൾസോ മറ്റേത് ഗ്യാസിൽ വരുന്ന പോലെ തന്നെ കൺട്രോൾസ് നിങ്ങൾക്ക് കാണാം. നമുക്കിതിൽ അൺലോക്ക് ആയിട്ടുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. അപ് ടു 300 ഡിഗ്രി നമുക്ക് ഇതിൽ ഹീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ അതിന് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടോപ്പ് ബോട്ടം സെപ്പറേറ്റ് കൺട്രോൾസ് ആണ് വരുന്നത്. ടൈമർ കൺട്രോൾ ഉണ്ട്. ഗ്യാസിനെ അപേക്ഷിച്ചിട്ട് ഇലക്ട്രിക്കിന് വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈമറിൽ നമുക്ക് കട്ട് ഓഫ് സിസ്റ്റം അതായത് നമ്മുടെ മെഷീന്റെ ടോട്ടൽ വർക്കിങ്ങിനെ ടൈമറിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഇലക്ട്രിക്കൽ ഡെക്ക് ഓവൻസിന് വരുന്നൊരു അഡ്വാൻറ്റേജ്. ഒരു ബേസിക് ഐഡിയ ഞാനിപ്പോ തന്നു കഴിഞ്ഞു നമ്മുടെ ഡെക്ക് ഓവൻസിനെ കുറിച്ച്, ബേക്കിംഗ് ഓവൻസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഞാനിപ്പോ തന്നു കഴിഞ്ഞു. മെഷീനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മെഷീൻസ് നേരിട്ട് കണ്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം. ഞങ്ങൾ കോട്ടയം തന്നെയാണ് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഷീൻസ് എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും. സോ ഹാപ്പി ബേക്കിംഗ്.